മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തമാശയാണ്. ഇതിപ്പോ തമാശയോ? ഞങ്ങൾ എവിടെയാ താമസിക്കുന്നത് എനിക്കറിയോ? പലപ്പോഴും ഈ അഡ്വക്കേറ്റ് റസൽ ജോയ് പോലെയുള്ളവരുടെ വാചകങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ പൊട്ടും, സുനാമി വരും, എറണാകുളം കാണില്ല, തൃശ്ശൂർ കാണില്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞു പോവുകയാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 155 അടിയാണ്. അതുപോലെ ഹോട്ട് റോഡ്സ് നിങ്ങൾ കേട്ട് കാണും, പഴയ വണ്ടിയിൽ പുതിയ എഞ്ചിൻ കയറ്റി സ്ട്രെങ്തൻ ചെയ്യുന്ന പരിപാടിയുണ്ട്. ഇതുപോലെയുള്ള കുറെ പരിപാടികൾ ഈ പറഞ്ഞ ഡാമിനകത്ത് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു കാറും ഡാമും ആയിട്ട്, കാറിനകത്ത് എഞ്ചിൻ മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല സെറ്റപ്പാത്തില്ലേ എന്ന് പറഞ്ഞവനാണ് ഈ ഡാം എന്നാണ് പറയുന്നത്. ഇടുക്കി ഡാമിന്റെ കാര്യത്തിലേക്ക്, റിസർവയറിലേക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ 70 TMC വെള്ളം ഓൾറെഡി അതിനകത്തുണ്ട്. അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കി ഡാമിന് ഒന്നും പറ്റില്ല. മുല്ലപ്പെരിയാർ പൊട്ടണമെങ്കിൽ പൊട്ടിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. എന്താണ്ടല്ലോ, ഇതിന് മുമ്പുള്ള ആൾക്കാരൊന്നും മനുഷ്യരല്ല. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീജിത്ത്, എന്റെ പേര് ആതിര. അപ്പൊ മുല്ലപ്പെരിയാർ പൊട്ടട്ടെ, ഒരു ചുക്കും സംഭവിക്കില്ല. ഇത് പറഞ്ഞത് ഞങ്ങളല്ല, ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് എന്താ നിങ്ങൾ നോക്കിയാ മതി. അപ്പം അദ്ദേഹം പറഞ്ഞേക്കുന്ന വാക്ക് ഇതാണ് അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും പുള്ളി പറഞ്ഞേക്കുന്ന എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ, നേരെ കാണാം. ഓക്കെ, വയനാട് ദുരന്തത്തെ കുറിച്ച് വീഡിയോ ചെയ്തപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി കൂടി ഒന്ന് ചെയ്യാമോ എന്ന്. മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തമാശയാണ്. ഇതിപ്പോ പലപ്പോഴും ഈ അഡ്വക്കേറ്റ് റസൽ ജോയ് പോലെയുള്ളവരുടെ വാചകങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ പൊട്ടും, സുനാമി വരും, എറണാകുളം കാണില്ല, തൃശ്ശൂർ കാണില്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞു പോവുകയാണ്. ശരിക്കും ഈ ഇത്രയും ഭീതിപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ വിചാരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യം കേൾക്കുമ്പോൾ വളരെ തമാശയാണ്. തമാശ തമാശയോ? ഞങ്ങൾ എവിടെയാ താമസിക്കുന്നത് എനിക്കറിയോ? അല്ലെങ്കിൽ ബാക്കിയുള്ളവര് ഈ തമാശ എന്ന് തോന്നുന്ന ആൾക്കാര് ജസ്റ്റ് എന്താ പറയാ, ഈ ഇടുക്കി ഭാഗം, ഈ മുല്ലപ്പെരിയാറിന്റെ ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് വരണം, ഇവിടുത്തെ അവസ്ഥ ഇവിടുത്തെ ജനങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണം. എന്നിട്ട് അവര് പറയുന്ന കേട്ടോ എത്ര ലാവകത്തോടെയാണെന്ന്. സിമ്പിൾ കേക്കുമ്പം വളരെ തമാശ തോന്നുന്നു. റസൽ ജോയ് ഒക്കെ ഇങ്ങനെ കടന്ന് ഇങ്ങനെ പറയുമ്പം, റസൽ ജോയ് ഒക്കെ പുള്ളിയൊക്കെ ഇങ്ങനെ കടന്ന് പറയുമ്പോ ബാക്കിയുള്ളവർക്ക് തമാശയാണ് അല്ലേ? അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത്, എല്ലാരും കേട്ട് കേട്ട് മടുത്ത ഒരു കാര്യമായിരിക്കും, മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഒരു ഗ്രാവിറ്റി ഡാമാണ്. എന്താണ് ഈ ഗ്രാവിറ്റി ഡാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി കാണുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് അതിന്റെ സെൽഫ് വെയിറ്റ്, അതിന്റെ സ്വന്തം ഭാരം കൊണ്ട് അപ്പുറത്തുനിന്നുള്ള വെള്ളത്തിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഒരു ഡാം എന്നാണ് അതിന്റെ അർത്ഥം. എന്നാണോ അതിന്റെ അർത്ഥം? അതായത് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറഞ്ഞ ഗ്രാവിറ്റി ഡാം ആണെന്ന് എല്ലാവർക്കും ഒരു ചിന്താഗതിയുണ്ട്. സത്യം പറഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ ഡാം ഗ്രാവിറ്റി ഡാം ആണോ? ഗ്രാവിറ്റി ഡാം ആണോ ചോദിച്ചാണ്? പക്ഷേ ഫുള്ളായിട്ട് ഗ്രാവിറ്റി ഡാം അല്ല ശ്രീയാട്ടോ. അതെന്താന്ന് വെച്ചാല് 90 അടി, താഴ്ന്ന 90 അടി അതിന് ഗ്രാവിറ്റി ഉണ്ട്, ഗ്രാവിറ്റി ആണ് ഡാം. ബട്ട് അതിനുശേഷമുള്ള 86 അടി ഗ്രാവിറ്റി ഉള്ളതല്ല, പൂർണ്ണമായിട്ട് ഗ്രാവിറ്റി ഡാം അല്ല ഇത്. അതായത് ഗ്രാവിറ്റി ഡാം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് അതെന്ന് പറയാം. പക്ഷെ പൂർണ്ണമായിട്ട് ഒരു ഗ്രാവിറ്റി ഡാം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുല്ലപ്പെരിയ ഡാം ഒരു പൂർണ്ണമായിട്ടുള്ള ഗ്രാവിറ്റി ഡാം അല്ല. യെസ്. ഇനി നമുക്ക് ബാക്കി കേൾക്കാം. മുല്ലപ്പെരിയാർ ഡാമിന്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 155 അടിയാണ്. ഒരു വി പോലെയുള്ള ഒരു വെസ്റ്റേൺ ഗാർഡ്സിലുള്ള ഒരു ഗോർജില് അല്ലെങ്കിൽ ഒരു വാലിയിൽ കെട്ടിയിട്ടുള്ള ഒരു ഡാമാണ്. അപ്പൊ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ വി ഷേപ്പിൽ കാണാൻ കഴിയും. ഇതാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഒരു അവസ്ഥ. ഇതെങ്ങനെയാണ് അങ്ങനെയല്ലോ മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ? എത്ര 155 അടിയോ? അല്ല, തെറ്റാണല്ലോ, 176 അടിയാണ് ആക്ച്വലി. 176 അടി ഹൈറ്റാണ് മുല്ലപ്പെരിയാർ ഡാമിനുള്ളത്. അവിടെ തൊട്ടേ തെറ്റാണ് അദ്ദേഹം പറയുന്നത്. അതായത് അത്രയും ഒന്ന് ഓർത്ത് വെക്കുക, അത്രയും ഹൈറ്റ് ഉള്ള ഡാമിനെ 155 അടി എന്ന് അദ്ദേഹം അത്രയും കുറച്ച്. പുള്ളി അറിയാൻ മേലായിട്ടൊന്നും അല്ല, പുള്ളിക്ക് നല്ലപോലെ അറിയാം. പക്ഷേ 155 പുള്ളി പറയാൻ കാരണം എന്തായാലും അത്ര നിസ്സാരവൽക്കരിക്കുക. അത് എന്തിനു വേണ്ടിട്ടാണ്, അത് ആരെ ചായം പൂശാനാണ് എന്നൊന്നും അറിയത്തില്ല. നമുക്ക് കേൾക്കാം, ബാക്കി കേൾക്കാം. എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്താണ്, ഇതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് നമ്മൾ മരുന്ന് കഴിക്കുന്നില്ല, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് നമ്മൾ ഒന്നും ഉപയോഗിക്കുന്നില്ല, ബ്രെഡ് ആണെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് നോക്കും, അപ്പൊ അതിനുശേഷമുള്ള ബ്രെഡ് നമ്മൾ കഴിക്കുന്നില്ല, ഇതൊക്കെയാണ് പറയുന്നത്. ഈ എക്സ്പയറി ഡേറ്റ് ഈ ഫുഡോ മെഡിസിനോ ഉള്ളത് പോലെ ഇതിനെ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മുല്ലപ്പെരിയാർ കെട്ടാനായിട്ട് ഉപയോഗിക്കാൻ കൊണ്ടുവന്ന ഗ്രാനൈറ്റ് തന്നെ മില്യൻസ് ഓഫ് ഇയേഴ്സ് ഓൾഡ് ആണ് എന്നുള്ളതാണ് കാര്യം. കരിങ്കല്ല് എന്ന് പറയുന്നത് വർഷങ്ങൾ കഴിയുന്തോറും മോശപ്പെട്ട് ചീത്തയായി ചീഞ്ഞു പോകുന്ന ഒരു സാധനമല്ല. അതിലെന്നെ പറഞ്ഞല്ലോ, ചിന്തിക്കണം നിങ്ങൾ കേട്ടോ. അത്രയും ജാമ്പവാന്റെ കാലത്തുള്ള കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് അത് പണിതത് തന്നെ, മുല്ലപ്പെരിയാർ ഡാം പണിതേക്കുന്നത് തന്നെ. അതുകൊണ്ട് അദ്ദേഹം ആ പറഞ്ഞ കറക്റ്റ് പോയിന്റ് അദ്ദേഹം പറഞ്ഞത്, അതായത്
ഇത് പണിതപ്പം തൊട്ട് ഇതിന് എക്സ്പയറി പോലും ഇല്ലാത്ത ഒരു കല്ലുകൾ വെച്ച് അത്ര വർഷമുള്ള കല്ലുകൾ ഉപയോഗിച്ചാണ് മുല്ലപ്പെരിയാർ ഡാം പണിതേക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ആ പറഞ്ഞിരിക്കുന്ന കാര്യം ഞങ്ങൾ യോജിക്കുന്നു. അതുകൊണ്ടാണ് ബുദ്ധിയുള്ള സായിപ്പ് ബുദ്ധിയുള്ള ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഇതിന് ഇത്രയും വർഷം ഇല്ല, ഇതിന് അവർ തന്നെ ഇതിനൊരു എക്സ്പയറി അവരിടാൻ കാരണം, ഇതിന് 50 വർഷ കാലാവധി ഉള്ളെന്ന് അവർ തന്നെ പറയാൻ കാരണം അതുകൊണ്ടാണ്. അവർക്ക് ബുദ്ധിയുണ്ട്. ഇത് കേട്ടിട്ടും ഈ പുള്ളി ഇവിടെ നിന്ന് പറയുന്നത് കേട്ടോ ഇതിനൊരു കുഴപ്പമില്ലെന്ന്. ഇത് തന്നെയാണ് പുള്ളി തന്നെയാണ് പറയുന്നത്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കല്ലുകൾ കൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാം കെട്ടിയേക്കുന്നത് എന്ന് പറയുന്ന പുള്ളിയാണ് പറയുന്നത്. മുല്ലപ്പെരിയാറിന് ഒരു കുഴപ്പമില്ലെന്ന് പുള്ളി പറയുന്നു. ഈ പറയുന്ന ഇത് പണിത ആൾക്കാർ പറയുന്നു 50 വർഷം ഇത്ര വർഷം ആയസുള്ളൂ എന്ന് അവര് പറയുന്നു. ആർക്ക് ബുദ്ധി? അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ചേട്ടാ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതാണ് വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. വികസിത രാജ്യങ്ങൾ എന്താ വെച്ചാല് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഏത് സാധനം ഡാം ആയിക്കോട്ടെ ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അവരത് ഉടനെ അതിനുള്ള നടപടി എടുക്കും, പുതുതായിട്ട് അത് ഡീകമ്മീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തുടച്ച് നീക്കം ചെയ്യും പുതുതായിട്ട്. പക്ഷെ ഇവര് എന്താ ചെയ്യുന്നത്, ഇവിടെ നമ്മളെന്താ ചെയ്യുന്നത്, വികസ്വര രാജ്യങ്ങൾ എന്താ ചെയ്യുന്നത്, അത് പൊട്ടോ ഇല്ലേ പൊട്ടോ ഇല്ലേ ഇത് മാത്രം നോക്കി നടക്കുക. അല്ലാതെ അതായത് സത്യം പറയട്ടോ, കറക്റ്റ് ഒരു പോയിന്റ് പറഞ്ഞു. നമ്മുടെ ഇവിടെ നമ്മുടെ അതായത് മൂന്നാം ഈ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊട്ടുമോ ഇല്ലയോ എന്നുള്ള ചർച്ചയാണ്, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയുള്ളൊരു കാര്യത്തിലേക്ക് കിടക്കുമല്ല. ഇത് എങ്ങനെയത് ഇത് പൊട്ടുമോ ഇല്ലയോ എന്നുള്ള ചർച്ച മാത്രം. എന്നാൽ അവര് ഈ എക്സ്പയറി ആയ സംഭവം വേറൊന്നും ഇല്ല, ഡാം ആണെങ്കിൽ അത് ഡീകമ്മീഷൻ ചെയ്യാന്നാണ്, അല്ല അതിനപ്പുറം വേറെ വർത്തമാനം ഒന്നുമില്ല. ഇവിടെ അന്നേരം നമ്മൾ അതിനെപ്പറ്റി ചർച്ചയാണ് ഇത് പൊട്ടുവോ ഇല്ലയോ എന്ന്. കഷ്ടം ഇപ്പൊ ഇവര് പൊട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ ടൈറ്റാനിക് എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള സാധനം അല്ലേ, അതുവരെ പൊട്ടില്ല എന്ന് പറഞ്ഞൊരു ഒരു കുഴപ്പം വല്ല പൊട്ടില്ല, അതുവരെ പൊട്ടി മനസ്സിലാക്കണം നിങ്ങൾ. അല്ലാതെ ഈ ഒരു ഡാം പൊട്ടില്ല പൊട്ടില്ല എന്നുള്ള യാതൊരു കാര്യമല്ല. ഒരു ഗ്രാവിറ്റി ഡാമിന്റെ ഫെയിലിയറിന് സാധ്യതയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആലോചിച്ചു. ഒന്ന്, ഇവിടുന്ന് വെള്ളം തള്ളുകയാണെങ്കിൽ ഇത് ബേസ്മെന്റിന്റെ അവിടെ നിന്ന് നിരങ്ങി പോവാം, സ്ലിപ്പേജ് ഉണ്ടാവാം, പോയിന്റ് നമ്പർ വൺ. രണ്ടാമത്തെ കാര്യം, ഇത് ടോപ്പിൾ ചെയ്യുക അല്ലെങ്കിൽ മുകൾ ഭാഗം കൊണ്ട് താഴോട്ട് കമന്ന് വീഴാം. രണ്ട്, പിന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള എന്താണ്, ഈ സീപ്പേജിനകത്തൂടെയൊക്കെ വെള്ളം കയറിയിട്ട് ഒരു വെള്ളത്തിന്റെ ഒരു ബോയൻസി ഉണ്ടെന്നറിയാം. അപ്പൊ അതിന്റെ ബാക്കി കല്ലിനകത്തൊക്കെ വെള്ളം കയറുമ്പോഴത്തേക്ക് ഈ ഗ്രാവിറ്റിയുടെ എഫക്റ്റിനെ കുറയ്ക്കാം. ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, ഇത് പൊടിഞ്ഞു പോവുക അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിലായിട്ടുള്ള ഒരു നാശം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ഓർക്കുന്ന എങ്ങനെ അറിയോ, അതായത് ഇങ്ങനെയുള്ളവരെ പലരുടെ ഒരു കുറച്ച് കാര്യങ്ങളാട്ടോ. ഉദാഹരണം ഇതില്ലേ, ഞാൻ ട്രോഫിയുടെ മേളദേശമാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് എടുത്തത്. ഇത് ഡാം ആണെന്നിരിക്കട്ടെ, ഓക്കെ, ഇതാണല്ലോ ഒരു ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത്. ഗ്രാവിറ്റി ഡാമിന്റെ എങ്ങനെയാണ്, താഴെവശം വീതി കൂടുതലും മേളുവശം വീതി കുറഞ്ഞിരിക്കും, അങ്ങനെയാണെന്ന് വെക്കുക, മനസ്സിലായല്ലോ. അപ്പൊ ഒന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഇതിനെന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ ഇത് ഇതിനെന്താ സംഭവിക്കുന്നത്, ഒന്ന് സ്ലൈഡ് ചെയ്യാം. അതായത് മൊത്തത്തിൽ ഇതിപ്പോ ഇങ്ങനെ ഡാം ആണെങ്കിൽ മൊത്തത്തിൽ എന്ത് ചെയ്യും, ഇതിങ്ങനെ വാ, വെള്ളം വന്ന് ഇടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിരങ്ങി പോവാം. അല്ലാതെ ഇതിന് ഉടയത്തില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ത് ശുദ്ധ മണ്ടത്തരാന്ന് ഓർത്ത് നോക്കി പറയാനൊരു മടി വേണ്ടി കേട്ടോ. അപ്പൊ അതാണ് ഒന്ന് പറഞ്ഞിരുന്നത് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറിയ, അതായത് ഈ ഡാം ആണെങ്കിൽ ഇത് മൊത്തത്തിൽ ഇങ്ങനെ മറിയത്തുള്ളൂ, വെള്ളം പോവില്ല. അല്ലാതെ വെള്ളം പോകുന്ന രണ്ടാമത്തെ കാര്യമൊന്നുമല്ല, ഇതിനൊന്നും സംഭവിക്കത്തില്ല. ഇത് ഗ്രാവിറ്റി ഡാം ആയതുകൊണ്ട് കരിങ്കല്ലിൽ പണിതെക്കുന്നതുകൊണ്ട് ഇതിനൊന്നും സംഭവിക്കത്തില്ല, ഇത് മൊത്തത്തിൽ ഇങ്ങനെ വീഴത്തേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്, രണ്ടാമത്തെ ശുദ്ധ മണ്ഡത്തരം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ മൂന്നാമത്തെ പ്രാവശ്യം ഇങ്ങോട്ട് വീണെന്ന് പറഞ്ഞു. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോവുക, ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരു കാര്യം ഒരിക്കലും സംഭവിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരിക്കലും ഈ പൊടിഞ്ഞു പോകുന്ന കാര്യം ഒരിക്കലും സംഭവിക്കത്തില്ല. അദ്ദേഹം പറയുന്നത് ഒന്നെങ്കിൽ ഇങ്ങനെ നിരങ്ങി പോരാം, പിന്നെങ്കിലും ഇങ്ങനെ ഇങ്ങനെ വീഴാം, പിന്നെ അധികം വെള്ളം കൂടുതൽ വരുവാണെങ്കിൽ ഇതിന് മേളിൽ കൂടെ പോകാം, ഇതിനൊന്നും സംഭവിക്കത്തില്ലെന്നാണ് പറയുന്നത്. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്, ഇതിനൊക്കെ ഇതിനൊക്കെ എന്താ നമ്മൾ മറുപടി പറയുന്നത്? ഇത്ര ഇങ്ങനെ ഇരുന്ന് ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരുന്ന് ഇതുപോലെ മണ്ടത്തരങ്ങൾ ഇത്രയും നമ്മുടെ ഈ കേരളത്തിൽ ഇത്ര ആൾക്കാരുണ്ട്, എത്ര ആൾക്കാരെ മണ്ടന്മാരാക്കുന്ന അല്ലേ ഏർപ്പാട്, ബാക്കിയുള്ളവരെല്ലാം ഇതിനു വേണ്ടി പൊരുതുക. ഇപ്പം അഡ്വക്കേറ്റ് റസൽ ജോയിസ് ആണെങ്കിൽ ഇപ്പൊ ഈ നിങ്ങൾക്ക് ന്യൂസ് കേട്ട് കാണും, എവിടെ പോയി, സുപ്രീംകോടതിയിൽ വെള്ളം വരുന്നതാണ്, 3.5 കോടി ജനങ്ങളുടെ പ്രതീക്ഷയാണെന്ന് പറയുന്നത്. അപ്പൊ ആ മനുഷ്യന്റെ ഒരു വികാരം എത്രയോ ഇതായിട്ട് സെന്റി ആയിട്ട് അല്ലെ അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് പോയേക്കുക, അന്നേരം ഇവിടെ ഇരുന്ന് പുള്ളിയെ തെറി പറഞ്ഞോണ്ട് വീഡിയ ചെയ്യുക, തൊഴണം ഇവരൊക്കെ അല്ലേ, എന്താ ചെയ്യണ്ടേ അല്ലേ, നമുക്ക് കാണാൻ ബാക്കിയാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ഞാൻ എക്സ്പയറി ഡേറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ
നമ്മൾ എടുത്താലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ പഴയ വണ്ടികൾ പലരും ഇന്നും നല്ല മിന്റ് കണ്ടീഷനിൽ കൊണ്ടു നടക്കുന്നവരുണ്ട്. പഴയ ഫോർഡ് ഫെയർലൈൻ V8 ഇന്നും നല്ല മിന്റ് കണ്ടീഷനിൽ കൊണ്ടു നടക്കുന്നവരുണ്ട്. അതുപോലെ ഹോട്ട് റോഡ്സ് നിങ്ങൾ കേട്ട് കാണും, പഴയ വണ്ടിയിൽ പുതിയ എഞ്ചിൻ കയറ്റി സ്ട്രെങ്തൻ ചെയ്യുന്ന പരിപാടിയുണ്ട്. ഇതുപോലെയുള്ള കുറെ പരിപാടികൾ ഈ പറഞ്ഞ ഡാമിനകത്ത് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഡാമിന്റെ ഏറ്റവും മുകളിൽ എന്താ ചെയ്തതെന്ന് നോക്കൂ. ഏറ്റവും മുകളിൽ അവര് ഒരു RCC ക്യാപ്പിംഗ് ചെയ്തിരിക്കണം. RCC എന്ന് പറയുമ്പോൾ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ആണ്. അത് കമ്പിയും സിമെന്റും കോൺക്രീറ്റും കൂടെ ഉപയോഗിച്ചിട്ട് മുകളിൽ 1 മീറ്റർ കനത്തിന് മുകളിലത്തെ ഭാഗമൊക്കെ ചിപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം വളരെ വലിയൊരു കട്ടിയുള്ള കനത്തിന് കമ്പിയിട്ട് അവരാദ്യം കോൺക്രീറ്റ് ചെയ്തു എന്നുള്ളതാണ്. കോൺക്രീറ്റ് നിങ്ങൾ കേട്ടോ, അതായത് കാറിനകത്ത് എഞ്ചിൻ മാറ്റി വെക്കുന്നതും ഡാമിൻ തമ്മിലാണ് പുള്ളി കമ്പയർ ചെയ്യുന്നത്. ഒരു കാറും ഡാമും ആയിട്ട് കാറിനകത്ത് എഞ്ചിൻ മാറ്റി വെച്ച് കഴിയുമ്പോഴത്തെ നല്ല സെറ്റപ്പ് ആകത്തില്ലേ എന്ന് പറഞ്ഞവരാണ് ഈ ഡാം എന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹം പറഞ്ഞത് അതും കൂടി ഒന്ന് പറയണ്ടേ, അതുകൊണ്ട് പറഞ്ഞു ഏൽപ്പിക്കണമല്ലോ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് മുല്ലപ്പെരിയാർ ഡാം ആണെങ്കിൽ തമിഴ്നാടിന് ഇതിന്റെ കുറെ അറ്റകുറ്റപ്പണി ചെയ്ത് ബലവത്താക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെങ്ങനെ ബലവത്താക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്? ഇതിന് മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് ഈ ഡാമിന് നല്ല ഗ്രാവിറ്റി കൂട്ടി. സുഹൃത്തെ, അത് തന്നെയാണ് റസൽ ജോയ് സാർ പറയുന്നത്. ആ വീഡിയോ എടുത്തു നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഈ മലയാളികൾക്ക് എല്ലാവർക്കും ഈയിടെ ഒരു വാർത്തയുണ്ടല്ലോ, ആ അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ഈ ഇവര് ഇതിന് മേളിൽ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ എന്താ സംഭവിച്ചു, അതായത് ഈ ഡാം ഒന്ന് ഇരിക്കും, മനസ്സിലായോ? ഇരിക്കുന്ന എന്തുകൊണ്ടാ? ഗ്രാവിറ്റി, ഇത് ഗ്രാവിറ്റി ആണല്ലോ. അപ്പം ഇത് ഒന്നുകൂടെ മേളിൽ വെച്ച് ഇത്രയും കനത്തിൽ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഈ ഡാം ഒന്നുകൂടെ ഇരുന്നിട്ട് അതിന് ഒരു ചെറിയ ഒടിവ് വന്നിട്ടുണ്ട്. അതുവരെ പഠിച്ചിട്ടാണ് ആര് ബാക്കിയുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, പുള്ളി മാത്രമല്ല എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് ഈ ഡാമിന്റെ ഒരു ചെറിയൊരു ഇരുത്തും ഒന്നും ഒടിവ് വന്നതും. ഈ പുള്ളി പറയുന്നത് അങ്ങനെ ചെയ്തതുകൊണ്ട്, അതായത് കാറിനകത്ത് ആ എഞ്ചിൻ മാറ്റി വെച്ച് കാറ് നല്ല സ്മൂത്തായി ഓടുന്നത് പോലാണ് മുല്ലപ്പെരിയാർ ഡാം മേളിൽ എന്നെ അറ്റകുറ്റ ചെയ്ത് പണി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് സൂപ്പറായിട്ട് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തതിന് ഒരു കുഴപ്പമില്ല എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ഒരു കാറും ഡാമുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഇയാളെപ്പോലൊക്കെ ഉള്ളവരെ എന്താ ചെയ്യണം, എന്നാ ചെയ്യേണ്ടത്? നിങ്ങൾ ബാക്കി നമുക്ക് കേൾക്കാം അല്ലേ. ഇടുക്കി ഡാമിന്റെ കാര്യത്തിലേക്ക് റിസർവയറിലേക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ 70 TMC വെള്ളം ഓൾറെഡി അതിനകത്തുണ്ട്. അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കി ഡാമിനൊന്നും പറ്റില്ല. കാര്യം അതിന്റെ അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വെച്ചിരിക്കുന്നത് തന്നെ വലിയ 2 മലകളിൽ ഊന്നിയിട്ടാണ്. പിന്നെ അതിന്റെ അതായത് ഈ ഇടുക്കി അല്ലെങ്കിൽ ഈ മുല്ലപ്പെരിയാർ ഡാം ഇത് ഇതിനൊരു കുഴപ്പമില്ല എന്ന് വാദിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ പോരാടുന്നവർക്കെതിരെ നിൽക്കുന്ന ആൾക്കാര് എപ്പോഴും പറയുന്ന ഒരേ ഒരു വാചകമുള്ളൂ, നിങ്ങൾ കേട്ടാൽ മതി, ഇപ്പം ഇദ്ദേഹം പറഞ്ഞു അത് തന്നെയാണ്. ഇനി ഇടുക്കി ഡാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇടുക്കി ഡാം താങ്ങിക്കോളും, എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഒരു പ്രശ്നവും, മുല്ലപ്പെരിയാർ പൊട്ടണമെങ്കിൽ പൊട്ടിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. എന്താ ഇടുക്കി ഡാം ഉണ്ടല്ലോ എന്ന്. അപ്പൊ അതിനിടയിലുള്ള സ്ഥലങ്ങളോ മനുഷ്യരോ ഒന്നും ഒരു വിലയില്ല അവരുടെ ജീവനം. ഇതിനിടയിൽ എത്രമാത്രം സ്ഥലങ്ങളുണ്ടെന്നറിയോ, എത്രമാത്രം സ്ഥലങ്ങളുണ്ടെന്നറിയോ, ഇത് വല്ല അറിയാഞ്ഞിട്ടാണ് ഈ കിടന്ന് ഇതിന്റെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് പറയുന്നത് അദ്ദേഹം? ഇതൊരു മനുഷ്യനാണോ, മനുഷ്യന് ജീവനൊരു വിലയില്ലാത്ത ആള് ഇങ്ങനെ പറയാൻ പാടുണ്ടോ? അതായത് ഇതിന് മുമ്പുള്ള ആൾക്കാരൊന്നും മനുഷ്യരല്ല. അപ്പം ഇവരീ പറയുന്ന അല്ലെങ്കിൽ വേറൊരു ജില്ലയിലായിക്കോട്ടെ എവിടെയാണോ ഇരുന്ന് അല്ലെങ്കിൽ ആ എന്നാ ഇടുക്കി ഡാമിനെ പ്രതീക്ഷിച്ചിങ്ങനിരിക്കും, അതിനൊരു കുഴപ്പമില്ല. അങ്ങനെ പറയുന്നവരുടെ തന്നെ മനസ്സിലെന്നാ അറിയോ, സെൽഫിഷ് മൈൻഡ്. അതായത് നമുക്കൊന്നും പറ്റില്ല, നമുക്ക് ഒരു പ്രശ്നവും ഇല്ല, ഇതിന് മേളിലുള്ളവർ അവിടെ വരെ ഉള്ളൂ, ഇടിക്കണം താങ്ങി നിർത്തിക്കോളും, ഇതിന് താഴോട്ട് നമുക്കൊന്നും ഉണ്ടാകത്തില്ല. ഇനി ഇടിക്കിടം താങ്ങി നിർത്തിയുള്ള കാര്യം പറയുന്നുണ്ടല്ലോ, അപ്പൊ കാണാ ബാക്കി എന്തായാലും ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ അതിന് മുമ്പുള്ള ആൾക്കാർ മനുഷ്യരല്ലേ, അവരുടെ മനസ്സിന് അല്ല, അവര് ജീവിക്കണ്ടേ? എത്രയോ ആൾക്കാരുണ്ടെന്നറിയോ, 10,000-ക്കണക്കിന് ആൾക്കാരാണ്, എത്രയോ നാടുകളുണ്ടെന്നറിയോ. അതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നാൽ പോലും ഈ കണ്ട വയനാട് ദുരന്തം പോലൊന്നും ആയിരിക്കത്തില്ല, അതിന്റെ എത്രയോ ഇരട്ടി മേളിലായിരിക്കും എന്നറിയോ. എനിക്കറിയില്ല, ബാക്കി നമുക്ക് കാണാം. റൂർക്കി IIT പറഞ്ഞതുപോലെ 6 റിച്ചർ സ്കെയിലുള്ള ഒരു സാധനം വന്നാൽ മുല്ലപ്പെരിയാർ തകരില്ലേ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. 6 സ്കെയിലിൽ വന്നു കഴിഞ്ഞാൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന ഡാമുകൾ, അതിനുവേണ്ടി സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഡാമുകൾ അല്ലാത്ത എല്ലാ ഡാമുകളും വലിയൊരു ഭൂചലനം ഉണ്ടായി കഴിഞ്ഞാൽ പോകുന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള സാധ്യത എല്ലാ ഡാമുകൾക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ പക്ഷെ അതങ്ങനെ ഒരു പേടിക്കേണ്ട ഒരു മേഖലയല്ല. കേരളത്തിൽ വന്നിട്ടുള്ള മാഗ്നിറ്റ്യൂഡുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയ മാഗ്നിറ്റ്യൂഡിലുള്ള ഒന്നും വന്നിട്ടില്ല, 3.4 ഒക്കെ വന്നിട്ടുള്ളൂ. ഇപ്പൊ റസൽ ജോയ് പറയുന്ന പോലെ ഓരോ തവണയും കൂടി വരുന്ന ഒരു പ്രതിഭാസമൊന്നും അല്ല ഈ സീസ്മിക് ആക്ടിവിറ്റി എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. മറ്റൊരു സാധ്യത, ഒരു തമിഴിനെ കാണിക്കാമോ, ഒറ്റ തമിഴിനെ കാണിക്കാൻ പറ്റുമോ?
കാണിക്കാൻ പറ്റുമോ ഈ മുല്ലപ്പെരിയാറിന്റെ, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഇവിടെ ഈ കിടന്ന് നമ്മളിപ്പോ ഇവിടെ ഇവിടെ ഇപ്പൊ രണ്ട് വിഭാഗമല്ലേ നമ്മുടെ കേരളത്തിൽ, തമിഴ്നാട്ടിൽ ചെന്ന് കാണിക്കാവോ? ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ കുളിക്കണം, ഞൊട്ടണം, ഇങ്ങനെ ഞൊട്ടണം അവരുടെ അടുത്ത് ചെന്നിട്ട്, മനസ്സിലായോ? അവരെല്ലാം ഒറ്റക്കെട്ട, അത്രയും ജനങ്ങൾ ഒറ്റക്കെട്ട. ഇവിടെ ഒരു മനുഷ്യൻ നമുക്ക് വേണ്ടി 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടി സുപ്രീം കോടതി പോയപ്പം അദ്ദേഹത്തിന് തെറി പറയാൻ വേണ്ടി ഇവിടെ, അല്ലാതെ പുള്ളി പറയുന്ന പോലെ അങ്ങനല്ല ഇങ്ങനല്ല ഒന്ന് ഓർത്തു നോക്കി. അല്ല ഇപ്പൊ ഇവര് പറയുന്നില്ലേ ഈ ഭൂചലനത്തിന്റെ കാര്യം, ഇപ്പൊ കാലാവസ്ഥ വ്യതിയാനങ്ങള് നമ്മൾ വിചാരിക്കുന്ന പോലെയാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ മഴ ഉള്ളപ്പോ വെയില്, വെയിലുള്ളപ്പോ മഴ, അങ്ങനെ പല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പൊ വയനാട് ആയിക്കോട്ടെ, ഉരുൾപൊട്ടല് കാര്യങ്ങള് അത്രയും നല്ല രീതിയിലാണോ എല്ലാ വർഷവും കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? എല്ലാ വർഷം മഴക്കാലത്തായിട്ടും ഒക്കെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. വെള്ളപ്പൊക്കം ആയാലും നമ്മുടെ സോൺ എന്ന് പറയുന്നത് ത്രീയാണ്. അപ്പൊ ത്രീയിൽ ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതുപോലെ ത്രീ ആയിരുന്നു ഏത്, നമ്മുടെ സീസ്മിക് സോൺ ത്രീ ആണ് കേരളം. അതുപോലെ മഹാരാഷ്ട്ര അറിയത്തില്ല, അത് ത്രീ ആണ്, അല്ലാതെ ഒന്നുമല്ല. ഇവിടെ ഇതാണ് ഇങ്ങനെ സംഭവിക്കാം എന്നാണ് റസൽ ജോയും പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഇവിടെ സംഭവിക്കാം, അതുകൊണ്ട് ഇവിടെ ഒരു വലിയൊരു ഭൂകമ്പം നടക്കുന്ന വലിയൊരു സ്ഥലമാണെന്ന് മാത്രമല്ല, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പ്രശ്നമാണ് എന്നാണ് പറയുന്നത്. അതിനി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലും ഈ ഗ്രാവിറ്റി ഡാം ആയതുകൊണ്ട് ഒന്നും സംഭവിക്കില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്, ഈ പറയുന്നേ ഈ പുള്ളി പറയുന്നത്. എന്താ പറയാ, ഓക്കെ, എന്താ ഇത്? ഈ പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ നിങ്ങൾ നേരത്തെ കാണണം, കാരണം ഇത് മൊത്തം ഇതിനകത്ത് നമ്മുടെ ഈ വീഡിയോക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ലോ. അതുകൊണ്ടാ അതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ മാത്രമാണ് ഞങ്ങൾ എടുക്കുന്നത്. ഓക്കെ, മറ്റൊരു സാധ്യത, ഇതിപ്പോ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഒരു ഫുൾ ഹൈറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ലാൻഡ് സ്ലൈഡുകളോ വല്ലതും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് റിസർവറിന് അകത്ത് ഏതെങ്കിലും മലയിടിച്ചിലോ മണ്ണിടിഞ്ഞ് വെള്ളത്തിലേക്ക് വീഴുകയോ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന വേവ് ഉണ്ട്, ആ വേവ് ഡാമിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പ്രഷർ സൈഡിൽ നിന്ന് തന്നെ കൊടുക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ അതും ഈ നമ്മുടെ ഈ ക്യാപ്പിങ്ങും അതുപോലെ തന്നെയുള്ള ആങ്കറിംഗ് ഉള്ളത് കൊണ്ട് അത്രത്തോളം പ്രശ്നമാവാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ നിന്ന് കാണുന്നത്. അപ്പൊ ഇമീഡിയറ്റ് എന്ത് വന്നാലും ഡാമിനൊരു പ്രശ്നം വരില്ല. ലാൻഡ്സ്ലൈഡ്, അതായത് ഉരുൾപൊട്ടൽ ഉണ്ടായാലും ഇതിനൊരു കുഴപ്പമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ ഏതെങ്കിലും ഒരു മല മൊത്തത്തിൽ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാലും മുല്ലപ്പെരിയാർ താങ്ങി നിർത്തും എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം അന്നേരം ഇവിടെ ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ഗ്രാവിറ്റി, ഗ്രാവിറ്റി ഡാമായതുകൊണ്ട് ഒരു വലിയ ഉരുൾപൊട്ടൽ വന്നാലും ഇത് താങ്ങി നിർത്തും എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്, വയനാട് ദുരന്തം ശരിയാ, വയനാട് ദുരന്തത്തിന്റെ ആ ഡിസാസ്റ്ററിന്റെ ആ ഇത് തുടങ്ങിയില്ലേ, ആ ഉരുൾപൊട്ടലിന്റെ തുടന്റെ ഉത്ഭവ സ്ഥലം നമുക്ക് കണ്ടു കഴിഞ്ഞറിയാം, വളരെ ചെറുതാ, വളരെ ചെറുതാ. ആ ഒരു ചെറിയ സംഭവം ഇങ്ങോട്ട് പോന്നാണ് എത്രയോ ഏരിയ, എത്രയോ സ്ഥലങ്ങൾ വെറും തരിച്ചു ഭൂമിയാക്കിയില്ലേ, എത്ര മാത്രം ഭയാനകമായിട്ട് സംഭവമാണ്. ഇതുപോലും മനസ്സിലാകാതെ അദ്ദേഹം ഇപ്പോഴും ഓർക്കുന്ന ഈ നമ്മുടെ ഈ മൂക്കളെയൊക്കെ വലിക്കുന്ന പോലാണ് ഓർക്കുന്നത്, മണ്ണൊലിപ്പിൽ അല്ലെങ്കിൽ ഉരുളുപൊട്ടൽ എന്ന് പറയുന്നത്. ജസ്റ്റ് ആ വെള്ളത്തിനകത്തോട്ട് വന്നു കഴിഞ്ഞാലും ചെറിയൊരു ഓളം വരും, ഈ വേവ്, അതാണ് അദ്ദേഹം പറയുന്നത്. ഒരു വേവ് വന്നിട്ട് മുല്ലപ്പെരിയാറിന്റെ ഇതിലൊന്നും സംഭവിക്കാം, അതിന് മേളിൽ കൂടെ കവിഞ്ഞൊഴി ചിലപ്പോ ശക്കലം എങ്ങാനും പോയാലായിരുന്നു. എനിക്ക് കേട്ടിട്ട് തന്നെ എനിക്ക് ഞാൻ ഫ്രണ്ടിലൊന്ന് കിട്ടിയെങ്കിൽ. ശരി ശരി, അടുത്തത് നമുക്ക് കേൾക്കാം. ഇനി കൂടെ കൂടെ പഠിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്മിറ്റിയെ കൊണ്ട് പഠിപ്പിക്കുക എന്നൊക്കെ പലരും പറയുന്നു. ഓരോ പ്രാവശ്യവും നമ്മൾ ചിലവാക്കുന്നത് പബ്ലിക് മണിയാണ്, ടാക്സ് പേയേഴ്സ് മണിയാണ്. അപ്പൊ ഒരു പഠനം നടത്തി എന്റെ സിറ്റുവേഷൻ എന്താണെന്ന് അസസ് ചെയ്ത് കഴിഞ്ഞാൽ ചുമ്മാ എപ്പോഴും പഠനം നടത്തിക്കൊണ്ടിരിക്കുക, ഓരോരുത്തർ കേസ് കൊടുക്കുന്ന ഓരോ ഏജൻസിയെ കൊണ്ട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ തമിഴ്നാട് അദ്ദേഹം പറയുന്നത് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയൊന്നും ചെയ്യരുത്, കാരണം എന്നറിയോ, ഭയങ്കര പൈസ മുടക്കാം, നമുക്ക് ഭയങ്കര ഭയങ്കര കരുതലാട്ടോ പുള്ളി. ഓ, നമ്മളെ ഉണ്ടല്ലോ, നമ്മളെ സാമ്പത്തിക സ്ഥിതി നിലനിർത്താൻ വേണ്ടി അദ്ദേഹം ഭയങ്കരമാട്ടോ. ഓ, അനാവശ്യ എത്ര കാര്യങ്ങൾക്ക് അവിടെ പൈസ ചെലവാക്കുന്ന അറിയോ, എന്നിട്ട് വേണ്ട ഒരു കാര്യത്തിന് പൈസ ചെലവാക്കുന്നതിനാണ് പറ്റി. എപ്പോഴും പഠനം നടത്തരുത്, അതിനെപ്പറ്റി പഠിക്കാൻ പോകരുത്, അതായത് ആ ഭാഗത്തേക്ക് നമ്മൾ നോക്കണ്ട, അത് തമിഴ്നാടുകാർ നോക്കിക്കോളും, നമ്മൾ അതിനെപ്പറ്റി ഒന്നും പഠിക്കുകയും വേണ്ട, ഇവിടുത്തെ ഗവൺമെന്റ് അങ്ങോട്ടേക്ക് ആളെയും വിടണ്ട, ഒന്നും ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തൊരു കരുതൽ, ഭയങ്കര എക്സ്പെൻസ് ആണ്. ഓ, നമ്മളെ ഉണ്ടല്ലോ, ഒരു രൂപ പോലും കളയാതെ എത്ര എത്രമാത്രം കരുതലാന്ന് നോക്കി അദ്ദേഹത്തിന്. അണ്ണാ, പ്രിയമുള്ളവരെ, അതായത് ഇനി ഈ ഡാം ഒരിക്കലും പൊട്ടില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. ഇനി നമ്മളൊരു മണ്ടത്തരം കാണിക്കരുത്. ഒരു മണ്ടത്തരം കാണിച്ചതിന്റെ അനുഭവമാണ് നമ്മൾ നമുക്കിപ്പോൾ ഈ നേരിടേണ്ടി വന്നത്.
1970 കാലഘട്ടത്തിലാണല്ലോ ഈ കരാറ് പുതുക്കിയത്, സി അച്യുതമേനോന്റെ കാലഘട്ടത്ത്. അന്ന് ആ ചെയ്തതിന്റെ ബുദ്ധിമോശം കാരണമാണ്, അന്ന് അവരെ പറ്റി മാത്രം ചിന്തിച്ചു, അവരുടെ തലമുറയെ പറ്റി മാത്രം ചിന്തിച്ചു. ഇനി നമ്മൾ അങ്ങനെ ആവരുത്. ഇനി ഇപ്പോഴീ പല ആൾക്കാരും പറയുന്ന പോലെ ഇതൊരിക്കലും പൊട്ടത്തില്ല, കുഴപ്പമില്ല എങ്കിൽ പോലും, അങ്ങനെ ഇരുന്നാൽ പോലും നമ്മുടെ ജീവന് ഭീഷണിയായിട്ടുള്ള ഈ ഡാം നമുക്ക്, അതെ നമ്മുടെ ജീവന് ഭീഷണിയായിട്ടുള്ള ഈ ഡാം നമ്മുടെ വരും തലമുറയ്ക്കും അതിന്റെ തലമുറയ്ക്കും ഒരു അപകടമായിട്ടുള്ള ഒരു സംഭവം നമുക്ക് വേണ്ടെന്നേ, അങ്ങനെ തീരുമാനം എടുക്കുക. അല്ലാതെ നമ്മൾ എപ്പോഴും സെൽഫിഷ് മൈൻഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ പറ്റി മാത്രം ചിന്തിക്കുക, അല്ല നമ്മുടെ തലമുറയെ പറ്റി മാത്രം, അത് വിട്. ഭാവി ഉണ്ടല്ലോ, ഭാവി നമ്മുടെ നാടിനെ പറ്റിയും കൂടെ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ മക്കളെ പറ്റി ചിന്തിക്കുക, നിങ്ങളുടെ മക്കളെ പറ്റി കൂടെ ചിന്തിക്കുക.